കേരളത്തിൽ ഏകദേശം 12,000 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും. ഇന്ത്യയിൽ ഇത് 2,000,000 മുകളിലാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അത് ട്രാൻസ്ജെൻഡർ സമൂഹമാണ്. എല്ലാവരാലും വിസ്മരിക്കപ്പെടുമ്പോൾ അവർക്കായി നിലകൊള്ളുവാനും പുതിയ സാമൂഹിക മാറ്റത്തിന് ചുക്കാൻ പിടിക്കുവാനും മർത്തോമ നവോദയ മൂവ്മെൻ്റ് എന്ന പ്രസ്ഥാനത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മുൻകാലങ്ങളിൽ എന്ന പോലെ തിരഞ്ഞെടുത്ത് മാറ്റത്തിൻ്റെ ഉപകരണമാക്കുന്നതിന് വളരെ ചാരിതാർത്ഥ്യത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നു. 2012 മുംബൈയിൽ ആരംഭിച്ച നവോദയ മൂവ്മെൻറ്റിന് കഴിഞ്ഞ ചില വർഷക്കാലമായി കേരളത്തിൽ വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവാൻ സാധിച്ചു. അവയിലേക്ക് കടക്കും മുൻപ് ട്രാൻസ്ജെൻഡേഴ്സ് എന്താണെന്നും അവർ നേരിടുന്ന ഭീതികരമായ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊള്ളട്ടെ. ജനിതകപരവും ഹോർമോൺ സംബന്ധമായ കാരണങ്ങളാലും സ്ത്രീ ശരീരത്തിൽ ജീവിക്കുന്ന പുരുഷ മനസ്സുള്ളവരെയും തിരിച്ച് പുരുഷ ശരീരത്തിൽ ജീവിക്കുന്ന സ്ത്രീ മനസ്സുള്ളവരെയുമാണ് ട്രാൻസ്ജെൻഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സെന്താണോ അതിനനുസരിച്ചായിരിക്കും അവരുടെ വസ്ത്രധാരണവും ജീവിതവും എല്ലാം. ഇതൊരിക്കലും അവർ തിരഞ്ഞെടുക്കുന്നതല്ല, അവരുടെ നിയന്ത്രണത്തിന് വിധേയവുമല്ല, കൗൺസിലിങ്ങോ മരുന്നോ ഇതിന് പരിഹാരവുമല്ല. സ്കൂൾ കാലഘട്ടം തൊട്ടാണ് അവർ ഇത് പൊതുവിൽ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ ശാസ്ത്രപരമായ ഈ വസ്തുത തിരിച്ചറിയാതെ ഇവരെ ആൾക്കാർ ആണും പെണ്ണും കെട്ടവരായും വേഷം കെട്ടുകാരായും തെറ്റിദ്ധരിക്കുന്നു. പലപ്പോഴും അപമാനം ഭാരത്താൽ വീട്ടിൽ നിന്നിറക്കി വിടപ്പെടുന്ന ഇവർക്ക് ഒരു തൊഴിൽ നൽകാൻ പോലും ആരും തയ്യാറാവില്ല. പിന്നീട് ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനുമായി ലൈംഗിക തൊഴിലിലോ ഭിക്ഷാടനത്തിലോ ഏർപ്പെടേണ്ടി വരുന്നു. തെരുവിൽ തന്നെ ജീവിതം മൃഗതുല്യമായി അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനും വഴി നടത്തുന്നതിനും സമൂഹത്തിൻ്റെ അജ്ഞത മാറ്റുന്നതിനുമുള്ള വലിയൊരു ദൗത്യമാണ് മാർത്തോമ സഭയുടെ കീഴിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നവോദയ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായി നിരവധി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്തി വരികയാണ്. നവോദയയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അപകടകരമായ ലൈംഗിക തൊഴിൽ നിന്നും ഭിക്ഷാടനത്തിൽ നിന്നും ഇവരെ തിരിച്ചു വിളിക്കുകയും പകരം കൃഷിയിലൂടെയും സ്വയം തൊഴിലുകളിലൂടെയും വരുമാനം കണ്ടെത്തുന്നതിനായി ഇവരെ സഹായിക്കുകയുമാണ്. അതിനായി ട്രാൻസ്ഫാം എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ വളർത്തുമൃഗങ്ങളെ വാങ്ങുന്നതിനും കൃഷി ചെയ്യുന്നതിനും നവോദയ കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിച്ചു വരുന്നു. നിലവിൽ 12 ട്രാൻസ്ഫാമുകൾ കേരളത്തിലുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ മണ്ണിൽ പണിയെടുത്ത് അഭിമാനത്തോടെ ജീവിക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലുള്ള മറ്റു ട്രാൻസുകളോട് പറയാനുള്ള വേറെ ഒന്നുമല്ല, കൃഷിയെ എല്ലാവരും സ്വന്തം നാട്ടിൽ തന്നെ നിന്ന് 10 പൈസ ഉണ്ടാക്കി നമുക്ക് ആട് പശു കോഴി എന്തെങ്കിലും കൃഷി ചെയ്ത് നമ്മൾ ട്രാൻസ് എന്ന് പറയുമ്പോൾ പലരും നമ്മൾ അകറ്റി നിർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ സ്വന്തം കാലം നിന്ന് ഒരു ആടാ പശുവോ കൃഷിയോ എന്തെങ്കിലും ചെയ്തു, വളരെ നെൽ കൃഷിയോ പാട്ടത്തിന് കണ്ടാക്കരുത് കൃഷി ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ സ്വന്തം കാലം നിന്ന് ജീവിച്ച് കാണിക്കുക. സെക്സ് വർക്കൊന്നും നമുക്ക് ഒരിക്കലും ഒരു ശാശ്വത അല്ല. അതുപോലെ തന്നെ കൈത്തൊഴിലുകൾ അറിയാവുന്നവരെയും കച്ചവടം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അവയെ ആരംഭിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ബിസി ട്രാൻസ്. നിരവധി ഫാഷൻ ഡിസൈനിങ് യൂണിറ്റുകളും ബ്യൂട്ടി പാർലറുകളും കടകളും ഈ പദ്ധതിയുടെ സഹായത്തോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സേവനങ്ങൾ നൽകുന്നതിനായി തിരിച്ചറിയൽ രേഖ കേന്ദ്ര ഗവൺമെൻറ് വഴി നൽകുന്നുണ്ട്. എന്നാൽ പലർക്കും അതിനുള്ള ചിലവ് കൊണ്ടും വിദ്യാഭ്യാസ കുറവ് കൊണ്ടും അതെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതിനായി ഇവരെ സഹായിക്കാൻ പല ജില്ലകളിലും നവോദയ ചുവട് എന്ന പേരിൽ ക്യാമ്പയിനുകൾ നടത്തുകയും 6 ജില്ലകളിലായി 200-ലധികം ട്രാൻസ്ജെൻഡേഴ്സിനെ സൗജന്യമായി ഈ കാർഡ് കരസ്ഥമാക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു. കൂടാതെ അഭ്യസ്തവിദ്യരായ ട്രാൻസ് വ്യക്തികളെ മികച്ച തൊഴിൽ കണ്ടെത്തുന്നതിനായി നവോദയ സുഭിക്ഷ എന്ന പദ്ധതിയിലൂടെ അവസരമുണ്ടാക്കിയിട്ടുണ്ട്.
അതിനായി ട്രെയിനിങ്ങുകളും ക്ലാസുകളും പ്രത്യേകമായി ഏർപ്പെടുത്തിയിരുന്നു. ഹാപ്പിയാണ് ജീവിതത്തിൽ, ഇതേപോലെ ഹാപ്പിനെസ് എങ്ങും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ. എല്ലായിടവും നമുക്ക് എന്താ പറയാ മാറ്റി നിർത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ ചേർത്ത്, സ്വന്തം മക്കളെ പോലെ ചേർത്ത്, സ്വന്തം സഹോദരങ്ങളെ പോലെ ചേർത്ത് നിർത്തി ഈ വേദിയിൽ കൊണ്ടുവന്ന അച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം, ഞങ്ങൾ ഓരോരുത്തരിലും ഞങ്ങൾ സന്തോഷവതികളാണ്. വളരെ കംഫർട്ടായിരുന്നു, വളരെ സന്തോഷപ്രദമായിരുന്നു ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ്. നവോദയ എന്താ പറയാ ഒരു വലിയൊരു എല്ലാവരും പറയാനുള്ള ഇതുവരെ ഒന്നും ആരും ചെയ്ത് കാണിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ഒരുപാട് കമ്മിറ്റി ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരുപാട് കാണിച്ചു തരാനും ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും എന്റെ അറിവിൽ ഇപ്പൊ അടുത്ത കാലത്ത് നവോദയ മാത്രമല്ല ഒരുപാട് ഹാപ്പിയാണ്. ട്രാൻസ്ജെൻഡേഴ്സായി ജനിച്ചവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കാറില്ല. അതിനൊരു മാറ്റം എന്ന നിലയ്ക്കാണ് ആദരമെന്ന പേരിൽ അവരുടെ ചെറിയ നേട്ടങ്ങൾക്ക് പോലും അംഗീകാരം നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പരിപാടി സംഘടിപ്പിച്ചത്. പ്രഥമ പുരസ്കാരം കൊച്ചിൻ മെട്രോയിൽ ജോലി ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിനാണ് നൽകിയത്. കൂടാതെ നവോദയയുടെ എല്ലാ വേദികളിലും ചടങ്ങുകളിലും അർഹരായ ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇതിനോടകം കേരളത്തിലും ഇന്ത്യയിലും മികച്ച അംഗീകാരം ലഭിച്ചവരെ കേരളത്തിൽ നിരവധി വേദികളിൽ ആദരിച്ചു കഴിഞ്ഞു. ആദിരവരും പോകുമല്ലേ സഖി, ആർദ്രമീധനുമാസരാവുകളിലും. ചെറിയ പ്രായത്തിലെ കുടുംബം നഷ്ടപ്പെട്ട് അനാഥരെ പോലെ ജീവിക്കുന്ന ഇവർക്ക് ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ ഊഷ്മളത നൽകുവാനും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൊടുക്കുവാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരമൊരുക്കുന്ന വിനോദയാത്ര കൂടെ ഉൾപ്പെട്ട പരിപാടിയാണ് ബ്ലൂം ഫെസ്റ്റ്. ഇതും ജില്ലാ അടിസ്ഥാനത്തിൽ നവോദയ നടത്തി വരുന്നു. ഒരു ക്യാമ്പ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഞങ്ങൾ 30 കമ്മ്യൂണിറ്റികൾ നവോദയ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിറ്റിക്ക് തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എൻ ജി ഒസ് കേരളത്തിൽ വളരെ വിരളമാണ്. ഇപ്പോൾ ഉള്ള എൻ ജി ഒസ് തന്നെ വേറെ പല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നവോദയ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ്. നമ്മളെ മാതിരി ട്രാൻസ്മെൻസും ട്രാൻസ്ജെൻഡേഴ്സ് വുമൻസ് എല്ലാവരുമേ ഹോൾ ഓഫ് ഞാൻ എല്ലാവരെയും ചൊല്ലുകയും എല്ലാവർക്കും ഭയങ്കരമായ ഡിപ്രഷൻ ഇരിക്കും. വീട്ടിലെയും ശരി സൊസൈറ്റിലെ ആയിരുന്നാലും ശരി അതെല്ലാമേ മറന്ന് നമ്മ എല്ലാവരും ഒന്ന് എല്ലാവരെയും മാതിരി തന്നെ നമ്മ എങ്ങനെ പുതിയ വെച്ചത് എന്തോ ക്യാമ്പ് തന്നെ ഭയങ്കരമായ രണ്ട് നാള് ഡിപ്രഷനിലിരുന്ന് ഇപ്പൊ കൊഞ്ച റിലീഫ് ആണ് മാതിരി ഇരിക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരുപാട് അവര് ഞങ്ങളെ വളരെയധികം മാറോട് ചേർക്കുന്നു, ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നോ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നോ കിട്ടാത്തതായിട്ടുള്ള പല സഹായങ്ങളും പല സന്തോഷങ്ങളും ഞങ്ങളുടെ ഈ ഒരു നവോദയ എന്ന് പറയുന്ന ഈ സംഘടനയും ഞങ്ങളുടെ അച്ഛന്മാരും ഞങ്ങളുടെ അച്ഛന്റെ വൈഫ് ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള പല ആൾക്കാരും ഞങ്ങളെ ഒരുപാട് ഇങ്ങനെ സഹായിക്കും. നൂറുകണക്കിന് ട്രാൻസ് ജീവിതങ്ങൾ ആസ്വദിച്ചു വരുന്ന ഈ പരിപാടി കോഴിക്കോട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം ഉപരി സമൂഹത്തിന് പുതിയ കാഴ്ചപ്പാട് നൽകാനും ട്രാൻസ്ജെൻഡർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും പുതിയ തലമുറയെ അറിവുള്ളവരാക്കുന്നതിനുമായി സ്കൂളുകളിലും കോളേജുകളിലും നടത്തിവരുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ഓപ്പൺ ഹാർട്ട്. ഇതിനകം കോളേജുകൾ, സ്കൂളുകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളികൾ, കൂട്ടായ്മകൾ തുടങ്ങിയ ധാരാളം വേദികളിലൂടെ 10,000 ഓപ്പൺ ഹാർട്ടിന്റെ ഭാഗമായി കഴിഞ്ഞു. കേരളത്തിൽ 75% ട്രാൻസ്ജെൻഡേഴ്സ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ്. സ്കൂളിൽ നിന്ന് പല കാരണങ്ങളാൽ, ഒന്നെങ്കിൽ അധ്യാപകരുടെയോ അല്ലെങ്കിൽ സ്വന്തം സഹപാഠികളുടെയോ കളിയാക്കലുകൾ മൂലം പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നവരാണ് കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരും. അവരെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസം നേടാത്തതിനാൽ നല്ലൊരു തൊഴിൽ എന്നൊരു സ്വപ്നവും പൂവണിയാറില്ല. അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കുക, വിദ്യാഭ്യാസം തുടരാനായിട്ട് സഹായിക്കുക, അതിലൂടെ നല്ലൊരു തൊഴിൽ നേടാനായിട്ട് സഹായിക്കുക എന്നൊരു ഉദ്യമവും നവോദയ മൂവ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ നിരവധി കുട്ടികളെ തിരിച്ചറിയുന്ന, സ്വന്തം സ്വത്വം തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരുപാട് കുട്ടികളെ അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയെടുക്കാനായിട്ടും അതിന് ഒപ്പം തന്നെ ഒരു തൊഴിൽ നേടിയെടുക്കാനായിട്ടും അതിനൊപ്പം ജീവിച്ചു പോകുവാനായിട്ടും ട്രെയിൻ ചെയ്യാനായിട്ട് നവോദയ മൂവ്മെന്റിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്തത് എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു സാധാരണ ജീവിതം നയിക്കുന്നതിനും ആത്മാഭിമാനമുള്ള തൊഴിൽ ചെയ്യുന്നതിനും നിരവധി ആൾക്കാരാണ് നവോദയയെ സമീപിക്കുന്നത്. എന്നാൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് നവോദയ പ്രവർത്തിക്കുന്നത്.
പലപ്പോഴും ഈ സമൂഹം എന്താണ്, എങ്ങനെയാണ് ഇവർ ഈ നിലയിലെത്തിയത് എന്നിവയെപ്പറ്റി തെറ്റിദ്ധാരണകൾ പടർന്നതിനാൽ മുൻവിധിയോടുകൂടെയുള്ള സമീപനം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം പുറമെ നിരവധി ട്രാൻസ്ജെൻഡേഴ്സിന് വീട് വയ്ക്കുന്നതിനും ചികിത്സാപരമായ കാര്യങ്ങൾക്കും തുടർ വിദ്യാഭ്യാസത്തിനും വലിയ പരിഗണന നൽകുന്നു. ധാരാളം ആളുകൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിലൂടെ മങ്ങിപ്പോയ സ്വപ്നം തിരിച്ചുപിടിക്കുകയാണ്. അവഗണിക്കപ്പെട്ട ഒരു ജനതയ്ക്കായി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നവോദയയ്ക്കൊപ്പം നിന്ന ഒരുപാട് നല്ല മനുഷ്യരെയും സഭാവിശ്വാസികളെയും ഈ അവസരത്തിൽ ദൈവനാമത്തിൽ ഓർക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലാകമാനവും നമ്മുടെ പ്രവർത്തനം എത്തേണ്ടതുണ്ട്. എടുത്തു പറയാവുന്ന സാമ്പത്തിക സഹായം ഇപ്പോഴും സ്ഥിരമായി ലഭിക്കുന്നില്ല. ദൈനംദിന ചെലവുകളും പ്രോജക്റ്റ് ചെലവുകളും നന്നേ ബുദ്ധിമുട്ടിലാണ്. എങ്കിലും ഇത് ദൈവം ഏൽപ്പിച്ചതാണെന്നും അതിനാൽ ദൈവം നയിച്ചുകൊള്ളുമെന്നും നവോദയ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ ഈ സഭയെ, ചരിത്രപരമായ ഈ ഉദ്യമം ഏൽപ്പിച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസ്ഥയിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും അഭ്യർത്ഥിക്കുകയാണ്.